ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ലോക ക്രൈസ്തവ ജനത മുഴുവനും രക്ഷാകരമായ ഹോശാന പെരുന്നാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീത ദിവസമാണല്ലോ ഇന്ന്. ലോകൈക രക്ഷകനായ യേശു തമ്പുരാൻ തൻ്റെ ജൈത്രയാത്ര യെരുശലേമിലേക്ക് നടത്തിയതിൻ്റെ അനുസ്മരണം. യേശു തമ്പുരാന് മുന്നിൽ ആരവങ്ങളും ആർപ്പുവിളികളുമായി ഒരു കൂട്ടം ജനങ്ങൾ അനുയാത്ര ചെയ്ത സുന്ദരമായ ഓർമ്മ. ഹോശാന പെരുന്നാൾ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും നടുവിൽ നമ്മൾ വല്ലാതെ മതിമറന്ന് പോകരുത്, മറിച്ച് ആത്മശോധന നടത്തണം എന്നുള്ള അടിസ്ഥാനപരമായ പാഠമാണ്. ക്രിസ്തു ഹോശാന പെരുന്നാളിൽ ഒരു കൂട്ടം ജനം തന്നെ വരവേൽറ്റ് എതിരേൽക്കാനായി വന്നപ്പോൾ ഒരിക്കലും അതിൻ്റെ പേരിൽ മതിമറന്ന് തൻ്റെ പിതാവിൻ്റെ ദൗത്യത്തെ മറന്നുപോയില്ല. കാരണം നന്മ ചെയ്യുന്നവർക്ക് മാത്രമല്ല, മറിച്ച് തിന്മയെ കൂട്ടുപിടിക്കുന്നവരുടെ കൂടെ പോലും കൂടാൻ ഒരുപാട് ആളുകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരു കുഞ്ഞ് തൻ്റെ അരങ്ങേറ്റം നടത്തി അതിമനോഹരമായി പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കാണികൾ ആർപ്പുവിളികളോടെ കൈയടിച്ച് ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ കുഞ്ഞിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. വീണ്ടും അവതരിപ്പിച്ച പരിപാടിക്ക് അതിനേക്കാൾ ആവേശത്തോടെ കൈയടിയും ആർപ്പുവിളിയും ഒക്കെ ഉണ്ടായിട്ടും കുഞ്ഞിന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. അവസാനം സ്റ്റേജിൽ നിന്നിറങ്ങിയ കുഞ്ഞിനോട് ഒരാൾ ചോദിച്ചു, എന്തേ എല്ലാവരും നിന്നെ ഏറെ ആദരവോടെ അംഗീകരിച്ചപ്പോൾ നിന്റെ മുഖം സന്തോഷമാകാതിരുന്നത്? അപ്പോൾ കുഞ്ഞു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പ്രോഗ്രാം കാണാൻ വന്നവരൊക്കെ കൈയിടിച്ചു എന്നത് സത്യമാണ്, പക്ഷേ ആ സ്റ്റേജിൻ്റെ ഏറ്റവും പിറകിലിരുന്ന എൻ്റെ ഗുരുനാഥൻ്റെ മുഖത്ത് വലിയ തെളിച്ചം ഞാൻ കണ്ടില്ല. അതിനർത്ഥം ഞാൻ എൻ്റെ കഴിവ് മുഴുവനും പുറത്തെടുത്തിട്ടില്ല എന്ന് എൻ്റെ കഴിവിനെ അറിയുന്ന ഗുരുനാഥന് മാത്രമേ അറിയുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ജീവിതം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്ക് അവരുടെ കൈയടികൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുമ്പോഴാണ് സന്തോഷകരമായി തീരുക. ഹോശാന പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ പാഠം, ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും നടുവിൽ ജീവിതത്തെ ആത്മശോധന നടത്താൻ മറന്നു പോകരുത്. പണ്ടൊരിക്കൽ ഒരു ബിഷപ്പിനെ വിശ്വാസ സമൂഹമൊക്കെ വലിയ പൂച്ചെണ്ടുകളും ആർപ്പുവിളികളുമായി എതിരേറ്റപ്പോൾ ആത്മഗതം എന്ന പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോലും, എൻ്റെ രക്ഷകനായ യേശുവിന് കല്ലേറും ചാട്ടവാറടിയുമാണ് കിട്ടിയത്, എനിക്ക് എവിടെയായിരിക്കും തെറ്റിപ്പോയത്. ആൾക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും നടുവിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിപ്പോയോ എന്ന ഒരാത്മശോധന ജീവിതത്തെ കുറേ കൂടെ അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഈ ഹോശാന പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പാഠം, സാധാരണ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയി കഴിയുമ്പോൾ
വലിയ മാനവും മഹത്വവും ഒക്കെ കൊടുക്കും. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണ്ടുന്ന ആദരവും അംഗീകാരവും ഒന്നും കൊടുക്കാറില്ല. മലയാളിയെക്കുറിച്ച് പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, മലയാളി പുഷ്പചക്രം സമർപ്പിക്കാൻ വലിയ സാമർത്ഥ്യം കാണിക്കാറുണ്ട്, പക്ഷേ പൂച്ചെണ്ടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഇത്തിരി പിശുക്കരാണ്. നമുക്കറിയാം, പുഷ്പചക്രങ്ങളൊക്കെ നമ്മൾ മൃതദേഹത്തിലാണ് സമർപ്പിക്കുന്നത്, പൂച്ചെണ്ടുകളോ അത് ജീവിച്ചിരിക്കുന്നവരുടെ കൈകളിൽ കൊടുത്ത് സ്വീകരിക്കുകയാണ്. മരിച്ചുപോയവരെ മാനിക്കുക മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും കൂടെ ചെയ്യണം. യേശുവിനെ ആ നാട്ടിലെ ജനസമൂഹം സ്വീകരിച്ചതുപോലെ നമ്മുടെ കൂടെയുള്ള വിശുദ്ധരെ തിരിച്ചറിയാൻ. എന്തിനു വിശുദ്ധരെ തിരയണം? നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ ഒക്കെ അർഹിക്കുന്ന ആദരവോടെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും സാധിക്കുമ്പോൾ ജീവിതം അനുഗ്രഹകരമായി തീരും. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഹോസാന പെരുന്നാൾ നമുക്ക് നൽകുന്ന രണ്ട് പാഠങ്ങൾ: ഒന്ന്, ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും ഇടയിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ബലികഴിച്ചിട്ടുണ്ടോ എന്ന ഒരു ആത്മശോധന ആവശ്യമാണ്. രണ്ട്, മരിച്ചുപോയിട്ടല്ല മാത്രമല്ല മനുഷ്യനെ മാനിക്കേണ്ടുന്നത്, മറിച്ച് ജീവിച്ചിരിക്കുന്നവരെ കൂടെ ആദരവോടെ അംഗീകാരത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെയും അവരുടെയും ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായിത്തീരും. ഈ ഹോസാന പെരുന്നാൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായകരമായിത്തീരട്ടെ എന്ന സ്നേഹപൂർവമായ പ്രാർത്ഥനയോടെ ശുഭവച്ചു.